رحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا السلام المؤمن المهيمن مؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته. Thank you. Thank you, Hadi Muhammad. അടുത്തതായി വേദിയിൽ ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 30th വാർഷികാഘോഷത്തിന്റെ സമാപന സംഗമം ജനറൽ കോൺഫറൻസ് ഈ വേദിയിൽ സ്വാഗതമരുളുന്നതിന് വേണ്ടി ദൈവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇസ്മയിൽ കടമ്പോട്ട് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ജനറൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൽ ഖാർ സാഹിബ് അവരെ നമ്മുടെ ദേവത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് KKS ബോബട്ടി തങ്ങൾ അതുപോലെ തന്നെ വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അധ്യാപകരെ അധ്യാപകന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സ്കൂളിൻ്റെ 30th വാർഷികാഘോഷ പരിപാടിയിലാണ് നമ്മൾ ഇന്നുള്ളത്. സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആഘോഷവും സന്തോഷവുമുള്ള നിമിഷങ്ങളാണ്. അതിലുപരിയായിട്ട് കുട്ടികളുടെ കലാരംഗത്തുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വാർഷികാഘോഷം. നമ്മുടെ സ്കൂൾ ഫസ്റ്റിൻ്റെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷമാണിത്. സ്കൂൾ ഫസ്റ്റിൽ നമ്മളെല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു.
അതിലുപരിയായി ഈ അവസരം, ഈ വാർഷികാഘോഷത്തിൻ്റെ അവസരം, നമ്മുടെ സ്കൂളിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനം സ്വയം വിലയിരുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ആഘോഷം. കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്നു നമ്മളെ സ്കൂള്. നമ്മൾ ഇത് വലിയൊരു സ്ഥാപനമായി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഇത് സ്ഥാപിച്ച മഹാത്മാക്കളുടെ ആ ലക്ഷ്യം കൈവിടാതെ ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ പ്രദേശത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഏറ്റവും നല്ല മികച്ച പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയത്. ആ ലക്ഷ്യം നമ്മൾ ത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ നമ്മളെ രക്ഷിതാക്കൾക്ക് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാവുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ മതവിദ്യാഭ്യാസം സമസ്തയുടെ സിലബസിൽ മികച്ച വിദ്യാഭ്യാസം, മറ്റ് പല സ്കൂളുകളിലും പേരിന് മാത്രം മതവിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ മതവിദ്യാഭ്യാസ രംഗത്ത് നല്ല മതവിദ്യാഭ്യാസം കൊടുക്കുവാനും, അതുപോലെ തന്നെ കുട്ടികളെ അച്ചടക്കത്തോടും ധാർമ്മികബോധത്തോടും വളർത്തുവാനുള്ള ഒരു ക്യാമ്പസ് അന്തരീക്ഷവുമാണ് നമ്മുടെ സ്കൂൾ നിലനിർത്തി പോരുന്നത്. അതുപലിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഭൗതിക സൗകര്യങ്ങൾക്ക് അപ്പുറമായിട്ട് ഞങ്ങൾ ഏറ്റവും പ്രാധാന്യമായി കരുതുന്നത് കഴിവുള്ള അധ്യാപകരാണ് ഒരു വിദ്യാലയത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്നുള്ളതാണ്. പോഷുള്ള ബിൽഡിങ്ങുകളില്ലാതെ തന്നെ നല്ല അധ്യാപകരുണ്ടെങ്കിൽ മരച്ചുവട്ടിലിരുന്നും നല്ല വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ളതാണുള്ളത്. ഞങ്ങൾ അതാണ് ഞങ്ങളുടെ മോട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മികച്ച അധ്യാപകരെ ഇവിടെ നിയമിക്കുവാനും അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇവിടെ ഈ മികച്ചൊരു വിദ്യാലയമായിട്ട് ഇതിനെ നിലനിർത്തി പോരണമെന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങൾക്കിടയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന് നല്ലൊരു പിന്നെ നേതൃത്വം, അതിൻ്റെ ഒരു ഹെഡുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ പ്രിൻസിപ്പൾ അവരുകൾ വളരെ സുദൂരമായി ചോദിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ് നമ്മളെ ഈ വിജയത്തിൻ്റെ ലക്ഷ്യം, വിജയത്തിൻ്റെ രഹസ്യം. അതിന് പുറമെ വിദ്യാഭ്യാസത്തിന് പുറമെ പാഠ്യേതര കഴിവുകൾ കൂടി പരിപോഷിപ്പിക്കുക എന്നുള്ളത് കൂടി നമ്മളെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ആണ് സ്കൂളിനുള്ളത്. അത് അതിൻ്റെ തെളിവായിട്ട് ആസ്മി അൽബീർ ഫസ്റ്റുകളിൽ എല്ലാ ഫസ്റ്റുകളിലും ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ, മിക്കവാറും ഒന്നാം സ്ഥാനമാണ് നമ്മൾ സ്കൂളിന് കിട്ടാറുള്ളത്, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം. അതിൻ്റെ താഴോട്ട് നമ്മൾ പോകാറില്ല. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൻ്റെ മികവ് കാണണമെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ മറ്റു വിദ്യാലയങ്ങളിൽ ഉന്നത പഠനത്തിനെത്തുമ്പോൾ അവർ ആ പഠനത്തിൽ വരെ മികവാർന്ന ഒരവസ്ഥയാണ്, അനുഭവമാണ് പിന്നെ രക്ഷിതാക്കൾക്കുള്ളത് എന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രാധാന്യമേറിയുള്ളത്. ആ അവിടെ അടിത്തറ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം പഠിച്ച് മുന്നേറാവുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. പിന്നെ അതിന് പുറമെ നമ്മൾ ഇതുവരെ വിപുലീകരിക്കും നമ്മളീ പ്രവർത്തനം. പിന്നെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനം വിപുലീകരിക്കുന്ന എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മളെ പ്രദേശത്തെ പഠനം കഴിഞ്ഞ് ഡിഗ്രിയും ഉന്നത പഠനങ്ങളും കഴിഞ്ഞ് ലക്ഷ്യമില്ലാതെ പിന്നെ ഒരു പോകുന്ന ഒരുപാട് ഒരു തലമുറയുണ്ട് നമ്മൾ മുന്നിൽ. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ശരിയായ മാർഗദർശനവും അതുപോലെ തന്നെ അവർക്ക് ഒരു പിന്നെ അവർക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലുള്ള അവരെ പോരായ്മകൾ നികത്തിക്കൊണ്ട് മത്സര പരീക്ഷകളും മറ്റും
അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ള ഒരു നിലയ്ക്കൊരു വിദ്യാ പിന്നെ ഒരു ഇതും കൂടി സ്ഥാപനം കൂടി ഞങ്ങൾ തുടങ്ങാൻ ഞങ്ങൾ മനസ്സിലുണ്ട്. അതിൻ്റെ പ്രഖ്യാപനം നമ്മൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെ കെ എസ് ബാപ്റ്റിസ്റ്റ് ഞങ്ങൾ ഇവിടെ നടത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെ അക്കാഡമിക് രംഗത്തെ പ്രഗത്ഭനായിട്ടുള്ള മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറബിക് വിഭാഗം തലവനും അതുപോലെ സെനറ്റ് അംഗവും ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കമ്മിറ്റി ചെയർമാനും സമസ്ത കേരള ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയുമായ അബ്ദുൽ ഖാദർ സാഹിബ് അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഞങ്ങൾക്ക് പ്രചോദനമാവും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി നമ്മളെ ഒതുക്കങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസാജി ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൂസാജി പറ്റി പറയുമ്പോൾ അദ്ദേഹവും ഒരു അക്കാഡമിക് രംഗത്തെ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. സ്കൂൾ മാനേജറായിക്കൊണ്ടും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സൊസൈറ്റി അംഗവും അതുപോലെ തന്നെ ഈ ആദ്യകാലം സ്കൂൾ പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ ഒക്കെ കുട്ടിയുമരി അതുപോലെ തന്നെ കരീം വാക്കവി അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുമതി മാസ്റ്റർ ഇബ്രാഹിം ജോയിൻ്റ് സെക്രട്ടറി ഇബ്രാഹിം കടമ്പോട്ടെ അതുപോലെ തന്നെ ജോയിൻ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് സലീം കമ്മിറ്റി മെമ്പർ അലിവിക്കുട്ടി പിന്നെ അതുപോലെ തന്നെ അലിവിക്കുട്ടി മാസ്റ്റർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെയും അധ്യാപികന്മാരെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ ദഅവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 30th വാർഷികാഘോഷത്തിന്റെ ജനറൽ കോൺഫറൻസ് വേദിയുടെ അധ്യക്ഷൻ നമുക്ക് മുമ്പിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ദഅവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെ കെ എസ് ബാപ്പുട്ടി തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറ്റവും വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാൻ അക്കാഡമിക് കൗൺസിൽ ചെയർമാൻമാരായ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന എന്നെ അബ്ദുൽ ഖാദർ സാഹിബ്, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടുമ്പോട്ട് മൂസ സാഹിബ്, ഒക്കേങ്കുട്ടി ഉമരി, ദേവ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി ഇസ്മായിൽ സാർ, പി കുഞ്ഞും പി കെ മാസ്റ്റർ, മുമ്പ് ഇവിടെ സ്ഥാപനത്തിൽ വർഷങ്ങളോളം സെക്രട്ടറിയായി പ്രവർത്തിച്ച പി കെ മാസ്റ്റർ, കടമ്പോട്ട് ഇബ്രാഹിം സാഹിബ്, വി അലവിക്കുട്ടി സാഹിബ്, കുഞ്ഞു മുഹമ്മദ് സാഹിബ്, വേദിയിലും സദസ്സിലും വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ കൂടിയായ കരീം ബാക്കവി ഉസ്താദ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ദഅവത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ 30 ഇവിടെ നടന്നു വരുന്ന ദഅവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 30th വാർഷിക മഹാസമ്മേളനത്തിനാണ് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 5-6 ദിവസം നീണ്ടുനിന്ന സ്കൂൾ ഫെസ്റ്റ് ഇവിടെ നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ ഒരു വാർഷിക പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുള്ളത്. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്കൂൾ ഫെസ്റ്റൊക്കെ വളരെ ഗംഭീരമായി നടക്കുകയും സ്ഥാപനത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒതുക്കുങ്ങളിലും പരിസര പ്രദേശങ്ങളിലും മറ്റ് പഞ്ചായത്ത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിലും
വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഒതുക്കങ്ങളിലും പരിസര പ്രദേശങ്ങളിലും എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടത്തെ ക്ലിനിക്കുകളിലും മറ്റും ഹോസ്പിറ്റലുകളിലും മറ്റും സേവനം ചെയ്യുന്നത് ഈ ഇവിടെ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികളായ ഡോക്ടർമാരാണ് എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ. സ്ഥാപനത്തിൻ്റെ മികവ് തന്നെ അത് തന്നെയാണ്. ഇവിടെ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ മക്കൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ മറ്റെവിടെയെങ്കിലും ചെല്ലുമ്പോഴും കലക്ട്രേറ്റിലാകട്ടെ, മറ്റെന്തെങ്കിലും ഓഫീസുകളിലാകട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാകട്ടെ, എല്ലാ വകുപ്പുകളിലും ഈ 30 വർഷക്കാലം കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയ പഠിച്ച വിദ്യാർത്ഥികൾ സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിന് പ്രത്യേക ടൈം തന്നെ മാറ്റി വെച്ചുകൊണ്ട് 15 അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ മദ്രസ സ്ഥാപനം കൂടിയാണ് ഇത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ മത്സരങ്ങളിലും അൽബിർ പോലത്തെ മത്സരങ്ങളിലും, അൽബിറിൻ്റെ മത്സരങ്ങളിലും ആസ്മിയുടെ മത്സരങ്ങളിലൊക്കെ ഈ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് വരെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സ്വാതന്ത്ര്യത്തിലാണ്. അതുപോലെ അൽബിർ നടത്തിയ ആസ്മി നടത്തിയ രക്ഷിതാക്കൾക്ക് നടത്തിയ മത്സരത്തിൽ പോലും സംസ്ഥാനത്ത് 1st നേടാൻ നമ്മുടെ ഇവിടത്തെ ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മാക്ക് സാധിച്ചു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഇവിടെ ഖിറാഅത്ത് നിർവഹിച്ച വിദ്യാർത്ഥി ഇവിടെ പഠിച്ചുകൊണ്ട് 10 കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പൂർത്തീകരിക്കുവാനും ഹാഫിളായി ഇറങ്ങുവാനും സാധിച്ചു എന്നുള്ളതും സ്ഥാപനത്തിൻ്റെ മികവുകളിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. വളരെ ചുരുങ്ങിയ പീസുകൾ വാങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ലാഭേശ കൂടാതെ മെമ്പർമാർക്ക് ഒന്നും കൊടുക്കാൻ പോലും ഇതുവരേക്കും സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് സ്ഥാപനത്തിൻ്റെ നല്ല വരുമാനം കൊണ്ട് സാധിക്കാത്ത രൂപത്തിലാണ് സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇത് ഉണ്ടാക്കുന്ന കാലത്ത് വളരെ ആത്മാർത്ഥമായി ഇതിൻ്റെ സ്ഥാപനം കൊണ്ടുവരുന്നതിന് വളരെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഇവിടെ വേദിയിലെ തന്നെതിരായിട്ടുള്ള മൂസ സാഹിബ് എന്നുള്ള ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ ഒക്കെ കുട്ടിയമ്മയുടെയൊക്കെ നേതൃത്വത്തിലും ഈ കെ മാസ്റ്ററിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അതിന് ഞങ്ങൾക്ക് പിന്തുണയും മാർഗദർശിയുമായി നിന്ന ബഹുമാനപ്പെട്ട മറൂം സി ചൈതറുസ്താദിനെ ഓർക്കാതെ ഈ വേദി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മാനവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിന് പേര് നിർദ്ദേശിച്ചതും ഇങ്ങനൊരു സ്ഥാപനം നഴ്സറി എന്ന രീതിയിൽ അന്ന് തുടങ്ങുകയൊക്കെ ചെയ്തത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആശീർവാദത്തോടും അനുവാദത്തോടും കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമസ്തയുടെ ആസ്മി പാഠപദ്ധതിയും അൽബിർ പാഠപദ്ധതിയുമായി ഇപ്പോൾ സർക്കാർ കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സുദിനത്തിലാണ് നമ്മുടെ ഈ 30th ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 600 ചില്ലാനം 560 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10-50 അധ്യാപിക അധ്യാപകന്മാരും ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. വളരെ മികച്ച എല്ലാ ഇടങ്ങളിലും സ്ഥാപനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇസ്മായിൽ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് പഠിച്ചുകൊണ്ട് ഏത് ഫീൽഡിലേക്ക് എങ്ങനെയാണ് അവർ നീങ്ങേണ്ടത് എന്നൊക്കെ അവർക്കൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന പദ്ധതിയും നമ്മുടെ സ്ഥാപനം ആരംഭിക്കണമെന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മളൊക്കെ ഒരുക്കാൻ വേണ്ടി സ്ഥാപനത്തിലും ഓൺലൈനായിട്ടും മറ്റും ക്ലാസ്സുകൾ നൽകുന്നതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് പഠിച്ച് അങ്ങനെ നടത്താമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളായി പഠിച്ചു വന്നവർക്ക് ഏത് വിഭാഗത്തിലേക്കാണ് അവർക്ക് നീങ്ങിയാൽ എങ്ങനെയാണ് കോച്ചിങ് കൊടുത്ത് അവരെ ആ ഫീൽഡിലേക്ക് എത്തിക്കാം എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളിവിടെ തയ്യാറായി ഇരിക്കുകയാണ് ഈ 30th കൂടെ. അതിനൊക്കെ നിങ്ങളുടെ സർവ്വവിധ പിന്തുണയും വേണം. പിന്നെ നമ്മുടെ നോട്ടീസ് ഇറങ്ങിയപ്പോൾ തന്നെ അൽബിറിലേക്കുള്ള അഡ്മിഷനുള്ള വിളിയും മറ്റുമാണ്. ഇന്നും ഓരോരുത്തർ വന്ന് അഡ്മിഷൻ അൽബിറിൻ്റേത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി LKGയിൽ ഏതാനും സീറ്റുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ നമ്മുടെ രക്ഷിതാക്കളിൽപ്പെട്ട ആർക്കെങ്കിലും വിദ്യാർത്ഥികളെ ചേർക്കാനുണ്ടെങ്കിൽ അടുത്ത വരും ദിവസങ്ങൾ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് സ്ഥാപനത്തിൽ വന്ന് അവരെ ചേർത്തുവാനുള്ള സംവിധാനങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഒരിക്കലും ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ സമരം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അധ്യക്ഷ പ്രസംഗം
ഇന്ന് രാവിലെ ഇവിടെ കുറേ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിച്ചത്. ഇതും ഈ വർഷം തന്നെ നമ്മളെ തേടി വന്ന അവാർഡുകളും ട്രോഫികളുമാണ് ഇവിടെ വേദിയിലൊക്കെ കാണുന്നത്. ഇതിനൊക്കെ പ്രയോജനം പ്രാർത്ഥിച്ച അധ്യാപകരെ വളരെയധികം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികളും ബഹുമാനപ്പെട്ട എന്നെ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഉദ്ഘാടന പ്രസംഗവും മൂസ സാഹിബിൻ്റെ ഇതിയായിട്ട് മൂസ സാഹിബിൻ്റെ ഒക്കെ പ്രസംഗങ്ങളൊക്കെ അതിവിടെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ 30th വാർഷിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അഭ്യർത്ഥനായ എന്നെ അബ്ദുൽ ഖാദർ സാഹിബിനെ വളരെ ആദരപൂർവ്വം ഈ സദസ്സിനും വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാക്കർ ദേവാന അനിൽ അബ്ദുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനീയരായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KKS ബാപ്പുട്ടി തങ്ങൾ അവരുകളെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ കാര്യദർശി ഇസ്മായിൽ കടമ്പോട് അവരുകളെ, ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് അവരുകളെ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സയ്യിദ് മുബഷിർ തങ്ങൾ അവരുകളെ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ ഒരു ആഘോഷത്തിൻ്റെ സുദിനമാണ്. രാവിലെ മുതൽ ആഘോഷ പരിപാടികളൊക്കെ നടത്തി കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിൽ ആഹ്ലാദ തിമിർപ്പിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും പരിപാടികളുടെ അവതരിപ്പിക്കാനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുതിർന്നവർ ഒരുപാട് പ്രസംഗങ്ങളൊന്നും വാസ്തവത്തിൽ അവരെ ബാധിക്കുന്നതേയില്ല. അങ്ങനെ ഒരു സംഗതി നടക്കുന്നതായിട്ട് പോലും അവരുടെ ഒന്നും മനസ്സിലെ ചിത്രത്തിലില്ല. കാരണം അവർക്ക് ഏറ്റവും കൗതുകമുള്ള കാര്യങ്ങൾ ഒന്നിച്ചു ചേരുക, കളിക്കുക, ചിരിക്കുക, അതുപോലെ പാട്ടുപാടുക, മറ്റു പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനവും അവരുടെ സന്തോഷവും ആഘോഷവും ഒക്കെ തന്നെയാണ്. അതിൽ നമ്മൾ പങ്കുചേരുകയാണ്. മാനേജ്മെൻറ്റ്, ഉമ്മമാർ, പിതാക്കൾ, അധ്യാപകർ, അധ്യാപികമാരെല്ലാവരും അതിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മളിതിനൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ ആഘോഷത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ 30th വാർഷികം കൂടിയാണ്. വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് 30 വർഷം മുമ്പ് സ്ഥാപിച്ചുക്കപ്പെട്ടൊരു സ്ഥാപനം. അതിന്ന് പുരോഗതിയുടെ ഒരുപാട് പടവുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് ഇതിനു മുമ്പ് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ പറയുകയുണ്ടായി. തികച്ചും അഭിമാനാർഹമായിട്ടുള്ള 30 വർഷങ്ങൾ, അതിനുമാത്രം നേട്ടങ്ങൾ ഇവിടെ ആർജിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരും നമ്മളേവരും ഏറെ ആദരിച്ചിരുന്ന മർഹൂം CH ഹൈദ്രോസ് മുസ്ലിയാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി, അവരുടെ ആശീർവാദത്തോടുകൂടി തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനം തീർച്ചയായിട്ടും അത് പുരോഗതിയിലെന്നും പുരോഗതിയിലേക്ക് തന്നെ കുതിക്കുമെന്നില്ല യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ ഒന്നാമത് മനസ്സിലായി, ഇവിടെ സ്ഥല സൗകര്യമില്ലാത്തതുകൊണ്ടൊക്കെ വീർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി തേടിയെത്തുന്ന കുട്ടികൾക്ക് മുഴുവൻ പേർക്കും നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വിശേഷമാണുള്ളത്. അതൊക്കെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയം. ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൽപ്പേരാണ്. അതിൻ്റെ സൽപ്പേര് കണ്ടുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ അതിനെ ഇഷ്ടപ്പെടുന്നു, തങ്ങളെ കുട്ടികളെ അവിടെ ചേർത്താൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ള നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇത് സമസ്തയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. സമസ്തയുടെ ഒരു മദ്രസ ഇതിനോടനുബന്ധിച്ച് വളരെ കാര്യക്ഷമമായ രൂപത്തിൽ പേരിന് മാത്രമല്ല വളരെ കാര്യക്ഷമമായ രൂപത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ സമസ്ത പ്രഖ്യാപിക്കുന്ന ഏത് പദ്ധതികളും ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യമായി മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ കൂട്ടത്തിലും ഈ ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് എന്നുള്ളതാണ്. അൽബിറുമായിട്ടും അസ്മിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് തുടക്കാലം മുതലേ
പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുള്ളവർ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിലൊരാൾ എന്ന നിലക്ക് അപ്പോൾ അങ്ങനെ സ്ഥാപനങ്ങളെ സന്ദർശിക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇൻസ്പെക്ഷൻ നടത്താനൊക്കെ ആയിട്ട് ആദ്യ വർഷങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ അംഗീകാരത്തിന് വേണ്ടി വന്ന അത് അൽബിർ ആണെന്നുണ്ടെങ്കിലും അസ്മി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മതപരമായിട്ടുള്ള നമ്മുടെ ഈ മാർഗനിർദ്ദേശത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോഴും ഒരു വലിയ മികച്ച അക്കാദമി നിലവാരം പുലർത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തെക്കുറിച്ച് അവളം അതിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അലൂമിനിയാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. ആ കുട്ടികളെ നോക്കിയിട്ട് വേണം, നോക്കിയിട്ടാണ് നമുക്കൊരു സ്ഥാപനത്തിൻ്റെ നിലവാരം അതിൻ്റെ മികവ് നമുക്ക് അളക്കാനുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ അലുമ്നി വിവിധ മേഖലകളിൽ വളരെയധികം ശോഭിക്കുന്നവരായിട്ട് ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും മറ്റ് വിവിധ സ്ഥാപനങ്ങളിലൊക്കെ ഓഫീസർമാരായിട്ടും ഒക്കെ വളരെ നല്ല പ്രമുഖരായിട്ട് ആളുകളായിട്ട് വളർന്നു വന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതും വളരെ സന്തോഷകരമാണ്. നമ്മൾ ഒരു ദീനീ സാഹചര്യത്തിൽ സ്ഥാപനം നടത്തിയിട്ട് അതിൻ്റെ അക്കാദമി നിലവാരം മോശമാണെന്നുണ്ടെങ്കിൽ അതും ഒരു വിജയമെന്നല്ല, മറിച്ച് പരാജയമാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ദീനിയായിട്ട് നല്ല നിലവാരത്തിലും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മികച്ച ഒരു രൂപത്തിലേക്ക് അവർ വളർത്തിയെടുക്കും എന്നൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് അവർ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇവിടെ ദീനീപരമായിട്ടുള്ള നിലവാരം വളരെ ഉന്നത നിലവാരം പരീക്ഷകളിലും ഒക്കെ അവർ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക നിലവാരവും കോളേജുകളിലൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിലും അതുപോലെ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ പാസ്സായിക്കൊണ്ട് നേരിട്ട് പ്രവേശനം നേടുന്ന കാര്യത്തിലും ഒക്കെ വലിയ മികവ് ഈ സ്ഥാപനം പുലർത്തുന്നു. അതുപോലെ തന്നെ മത്സര പരിപാടികളിൽ നമ്മൾ ഈ അസ്മിയുടെയും അതുപോലെ അൽബിറിൻ്റെയും ഒക്കെ കീഴിൽ നടത്തിയിട്ടുള്ള മത്സര പരിപാടി പര്യന്തമുള്ള എല്ലാ മത്സര പരിപാടികളിലും ദൈവത്ത് ഒരു സജീവ സാന്നിധ്യം എപ്പോഴും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നായിട്ട് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കുന്ന സ്ഥാപനങ്ങളൊന്നായിട്ട് അതിൻ്റെ ഒന്നാം നിരയിൽ തന്നെ ഈ സ്കൂൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും സ്റ്റേറ്റ് ലെവലിലുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള മറ്റു പരിപാടികൾ നമ്മുടെ പ്രിസം കേഡറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളെ അവരെ നല്ല ഉത്കൃഷ്ടമായ പൗരബോധമുള്ള സേവന മനസ്സിലുള്ള ആർജവമുള്ള കുട്ടികളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പരിപാടി, ആ പരിപാടിയിലും വളരെ മികച്ച പ്രകടനം ഈ സ്ഥാപനം കാഴ്ചവെച്ചിരിക്കുന്നു. പലതിലും അവർ ഫസ്റ്റ് ഏറ്റവും ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ അവരെത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ വളരെയധികം സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം വാസ്തവത്തിൽ ഇവിടെ കാലഘട്ടത്തിൽ ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത് വളരെ വേഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ വഴിക്ക് ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായിട്ടുള്ള മാതാക്കൾക്ക് നമ്മുടെ കാരണവന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവരോട് നമ്മളെന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ കുട്ടികൾ ഇങ്ങനൊരു സ്ഥാപനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ നേടാൻ വേണ്ടി ഇങ്ങനെ ഒന്നിച്ചു നേടുവാനും അതേപോലെ തന്നെ തികച്ചും മതകിമേര അന്തരീക്ഷത്തിൽ വളർന്നു വരുവാനും എല്ലാ മേഖലയിലും മികവ് പുലർത്തുവാനും ഒക്കെ ആ രൂപത്തിലുള്ള അവസ്ഥ സാധിക്കുമായിരുന്നില്ല. നമ്മൾ പൊതു വിദ്യാലയങ്ങളിലൊക്കെ പോകുന്നു, പൊതുവിദ്യാലയങ്ങൾ തീർച്ചയായിട്ടും നിലനിൽക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മളെ കുട്ടികളെ ചേർക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും അവിടെ ലഭ്യമാകാതെ പോകുന്നു എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. അത്തരം സ്ഥാപനങ്ങളിലൊക്കെ അന്തരീക്ഷമൊക്കെ വളരെ മോശമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മളൊരു ഏഴാം ക്ലാസ് വരെയും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പഠിച്ച് അവരുടെ ഈമാനൊക്കെ ഉറപ്പിച്ച് അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട രീതിയിലൊക്കെ സ്വായത്തമാക്കി അതൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റി അതുപോലെ തന്നെ ഇസ്ലാമിക മര്യാദകളൊക്കെ അവരൊക്കെ അതൊക്കെ വേണ്ട രൂപത്തിൽ അഭ്യസിച്ച് പരിശീലിച്ച് ഒക്കെ മുന്നോട്ട് വരുമ്പോൾ പിന്നീട് അവർ ഉയർന്ന സ്ഥാപനങ്ങളിലൊക്കെ പോയി വരുമ്പോൾ അത് പൊതുസ്ഥാപനങ്ങളാണെങ്കിലും ചിലപ്പോൾ അവർക്ക് വിട്ടു നിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ ഇതുപോലൊക്കെ തന്നെയുള്ള ഉപരിപഠന സ്ഥാപനങ്ങളിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ആർജിച്ചിട്ടുള്ള സംഗതികളൊക്കെ അതേപോലെ
നിലനിർത്താനും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും മികച്ച നേട്ടങ്ങൾ അത് ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും അവർക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം കളമൊരുക്കുന്ന രൂപത്തിൽ വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു ടീം ഇപ്പോഴും ഇതിനെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഇതിനുവേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയും ഇനിയും ആ ഒരു ഉയരങ്ങളിലേക്ക് കയറുന്നതിനെ കുറിച്ച് IAS IPS ഒക്കെ പോലെയുള്ള ആ മേഖലയിലേക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ചിന്തയിലാണ് അവരുള്ളത്. നല്ല ബ്രെയിൻ സ്റ്റോമിങ് അവരിതിനു വേണ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല വളരെ ആത്മാർത്ഥതയുള്ള വളരെ മികവുള്ള നല്ല വീക്ഷണമുള്ള ഒരു പ്രിൻസിപ്പൽ മുബഷീർ തങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. ഈ സ്ഥാപനം വളരെ അനുഗ്രഹീതമായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ രക്ഷിതാക്കൾ അവരും വളരെ സജീവമായ താല്പര്യം ഈ സ്ഥാപനത്തിൻ്റെ വിഷയത്തിലെടുക്കുന്നു. എല്ലാവരും ഇത് വളരെ നല്ല താല്പര്യത്തോടു കൂടിയിട്ട് ഈ സദസ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ അവർ വേണ്ട വിധം കേട്ട് അതിലൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു തുറന്ന മനസ്സോടുകൂടി ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തോട് അങ്ങേയറ്റം ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു മാതൃവലയം, അതുപോലെ ഈ പിന്നെ രക്ഷിതാക്കള് ഒക്കെ ഈ സ്ഥാപനത്തിന്റെ മറ്റു ഒരു നേട്ടങ്ങളിൽ വേറൊന്നാണ്. അപ്പോൾ എല്ലാ നിലക്കും ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട്. ഒരുപാട് വളർത്താൻ വേണ്ടി നമുക്ക് സാധിക്കും, കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വരും വർഷങ്ങളിലും ആർജിക്കാൻ വേണ്ടി അങ്ങനെ വളരെ മികവുറ്റ മാതൃകാ സ്ഥാപനമായിട്ട് ഈ ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്. വാഹുർ ദൈവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി വേദിയിൽ കഴിഞ്ഞ അക്കാഡമിക വർഷത്തിലെ അക്കാഡമിക റിപ്പോർട്ട് വേദിയിൽ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ദേവത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബഹുമാന പ്രിൻസിപ്പൾ സയ്യിദ് മുബഷീർ തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിം വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. മുഖവരൊന്നും കൂടാതെ തന്നെ റിപ്പോർട്ടിൽ കിടക്കുകയാണ്. റിപ്പോർട്ട് അതുപോലെ വായിക്കുകയാണെങ്കിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വായിച്ചാൽ തീരാത്ത അത്ര സംഭവപൂലമായിട്ടുള്ള ഒരു അധ്യയന വർഷമാണ് ഈ കടന്നു പോകുന്നത്. അതിലേക്കൊന്നും കിടക്കാതെ വളരെ പ്രസക്തമായ ചില ഭാഗം മാത്രം പരാമർശിച്ചുകൊണ്ട് ബഹുമാന സച്ചിൻ്റെ ഈ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിന് അസ്മി ഇൻസ്പെക്ഷനിലെ എ ഗ്രേഡ് വൺ സ്റ്റാർ നൽകി അൽഹംദുലില്ലാഹ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു സാക്ഷ്യപത്രം എന്നോളം മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥാപനവും മുന്നിലുണ്ട്. എ ഗ്രേഡ് അസ്മിയുടെ 300+ സ്ഥാപനങ്ങളിൽ എ ഗ്രേഡ് നേടിയ ഒരു മികച്ച മികവിൻ്റെ കേന്ദ്രം തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അത് അസ്മി സാക്ഷ്യപ്പെടുത്തുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിന് വേണ്ടി പ്രത്യേക ഒരു ക്രമീകരണം ചെയ്തുകൊണ്ട് ടേബിൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ഫാക്കൽറ്റി മുമ്പ് നിയമിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി ഭംഗിയായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അബാക്കസ്, മെൻ്റൽ മാത്സ്, റൂബിസ് ക്യൂബ്, ചെസ്, ക്രാഫ്റ്റ് വർക്ക്, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്നിവയ്ക്കൊക്കെ പ്രത്യേക പരിശീലനം നൽകാൻ വേണ്ടി പ്രത്യേകം സമയം നിശ്ചയിക്കുകയും അത് സമയബന്ധിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് പ്രത്യേകമായ ടൈം കണക്കാക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മദ്രസക്ക് മാത്രമായി നാട്ടിൻ പുറത്തെ സാധാരണ മദ്രസിനേക്കാൾ മികവിറ്റതാണ് നമ്മുടെ മദ്രസ എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി അതുപോലെ തന്നെ അതേ രൂപത്തിലും അച്ചടക്കത്തിലും മദ്രസയും അൽഹംദുലില്ലാ വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്നു. നേതൃത്വ പരിശീലനവും അതുപോലെ തന്നെ സേവന സഹായ സന്നിധി വളർത്തുന്നതിൻ്റെ ഭാഗമായുള്ള അസ്മി പ്രിസം കാഡറ്റ്, അസ്മി പ്രിസം പാട്ടിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രിഫെക്റ്റ് യൂണിറ്റ്, ചെറിയ കുഞ്ഞു മക്കളുടെ സ്പ്രിങ്കിൾസ് യൂണിറ്റ്, ഇങ്ങനെ ഒരു കുട്ടികളുടെ സേവന സഹായ സന്നദ്ധ മനോഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അവരുടെ നേതൃത്വ പരിശീലനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്ത പരിപാടികളും കാഡറ്റുകളും വളരെ സജീവമായി നമ്മുടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല രക്ഷിതാക്കൾക്കായി അസ്മി പാരൻറ്റിങ് സ്കൂൾ കഴിഞ്ഞ
അസ്മി പാരന്റിങ് സ്കൂളിൽ ഏറ്റവും മികച്ച അസ്മി പാരന്റിങ് സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളാണെന്നുള്ളത് വളരെ അഭിമാനപരമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാ അസ്മിയുടെ സ്കൂളിൽ വെച്ചും മികച്ച പാരന്റിങ് സ്കൂളായിട്ട് ദൈവത്ത് സ്കൂളിലെ പാരന്റിങ് സ്കൂളിൽ തിരഞ്ഞെടുക്കുകയും അതിന് പ്രത്യേക അവാർഡ് നൽകി അസ്മി നമ്മെ ആദരിക്കുകയും ചെയ്തു. അൽബിർ, അസ്മി തുടങ്ങിയ തുടങ്ങിയാലും രക്ഷിതാക്കൾക്ക് നടത്തുന്ന വ്യത്യസ്ത മത്സര പരീക്ഷകളിലെല്ലാം എല്ലാ ഏത് പരിപാടിയാണെങ്കിലും നമ്മുടെ രക്ഷകരുടെ സാന്നിധ്യവും അവരുടെ വിജയത്തോടു കൂടിയുള്ള സമ്മാനങ്ങളും രക്ഷിതാക്കൾ വാങ്ങിക്കൂട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല ഈ ദൈവത്തിലെ രക്ഷിതാക്കളും ഈ മികവിൻ്റെ ഭാഗമായി മാറും എന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ്. അസ്മി സോണൽ ഫെസ്റ്റിൽ തിരുവല്ലിച്ച് നടന്ന സോണൽ ഫെസ്റ്റിൽ ജൂനിയർ വിഭാഗത്തിലും സബ് ജൂനിയർ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം ആയിക്കൊണ്ട് ആ സോണൽ ഫെസ്റ്റിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് നമ്മുടെ സ്ഥാപനത്തിനായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 16 സ്കൂളുകൾ മത്സരിച്ച വലിയൊരു മത്സരമായിരുന്നു അസ്മി സോണൽ ഫെസ്റ്റ് തിരുവല്ലിച്ച് നടന്നത്. അതിലെ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് നമ്മുടെ സ്കൂളിലാണ്. അസ്മി കിഡ്സ് ഫെസ്റ്റിലും അതുപോലെ തന്നെ അസ്മി സ്റ്റേറ്റ് ഫെസ്റ്റിലും നമ്മുടെ മികവ് നമ്മൾ ആവർത്തിച്ചു. അസ്മി സ്റ്റേറ്റ് ലെവൽ ഫെസ്റ്റിൽ ഏകദേശം 46 സ്കൂളുകൾ, അസ്മിയിലെ 360 സ്കൂളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 46 സ്കൂളുകളുമായി മികച്ച മത്സരം നടത്തുകയും അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് 46 സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി നേടി നേട്ടം കൈവരിച്ചതും നമ്മുടെ ദൈവത്ത് സ്കൂളിലാണെന്നുള്ളത് വളരെ അഭിമാനകരം തന്നെയാണ്. അൽബിർ ഫെസ്റ്റിനാണെങ്കിൽ പോയപ്പോൾ പൂക്കുളത്തിൽ നടന്ന അൽബിർ ഫെസ്റ്റിലെ വെറും 8 വ്യത്യാസത്തിൽ മാത്രമാണ് നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടപ്പെട്ടത്. 27 സ്കൂളുകൾ പങ്കെടുത്ത വലിയൊരു ഫെസ്റ്റായിരുന്നു അൽബിർ സ്കൂൾ പൂക്കുളത്തിൽ നടന്നത്. അതിലെ 27 സ്കൂളിൽ വെച്ച് ഫസ്റ്റ് റണ്ണർപ്പ് ട്രോഫി നമ്മുടെ സ്കൂളിൽ കരകതമാവുകയും വളരെ സന്തോഷപൂർവ്വം കുട്ടികൾ തിരിച്ചെത്തുകയും ചെയ്തു. അസ്മി ലിറ്റിൽ സ്കോളർ ടെസ്റ്റ് നമുക്കറിയാം കുട്ടികളുടെ ഈ പറഞ്ഞൊക്കെ ആർട്സ് പരമായ കലാപരമായ മേഖലയാണെങ്കിൽ കുട്ടികളുടെ ഭൗതിക നിലവാരം അളക്കുന്നതിനും അതിന് പ്രത്യേകമായിട്ടുള്ള മത്സരം നടത്തുകയും ചെയ്യുന്ന അസ്മിയുടെ ലിറ്റിൽ സ്കോളർ ടാലൻറ്റ് ഫെസ്റ്റിലും സോണൽ ഫെസ്റ്റിലും 4 കുട്ടികൾ സ്റ്റേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് അർഹരാകുകയും അതിൽ ഒരു കുട്ടി സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ശുക്കർ. അത് ഞാൻ പറഞ്ഞത് അസ്മിയുടെ 360 സ്കൂളുകളിൽ സ്കൂൾ തല മത്സരം നടന്ന് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സോണൽ ഫെസ്റ്റ് നടത്തുന്നു. സോണൽ നിന്ന് നമ്മുടെ 4 കുട്ടികൾ സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റ് ലെവലിൽ നടന്ന മത്സരത്തിൽ നമ്മുടെ ദൈവത്തിലെ സ്കൂൾ കുട്ടിക്കായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ശുക്രാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കലയിൽ മാത്രമല്ല ഭൗതികമായിട്ടുള്ള മത്സര പരീക്ഷകളിലും മികച്ചതാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ പ്രിസം കാഡറ്റിന് കീഴിൽ അസ്മി നടത്തുന്ന പ്രിസം കാഡറ്റിൻ്റെ വിവിധ മത്സരങ്ങളിലും നമ്മുടെ സ്കൂളിലെ മികവിൻ്റെ ആ ഒരു കയ്യൊപ്പ് ചാർത്തി വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് പ്രിസം യൂണിറ്റ് അവാർഡ് കഴിഞ്ഞ വർഷം നടന്ന പ്രിസം യൂണിറ്റ് അവാർഡ് തീരുമാനിച്ചപ്പോൾ അസ്മി യു പി സെക്ഷൻ വിഭാഗത്തിലെ ഏറ്റവും മികച്ച അസ്മി പ്രിസം യൂണിറ്റിനുള്ള അവാർഡ് നേടിയതും ദേവത്ത് സ്കൂളിലെ അസ്മി പ്രിസം കേഡറ്റ് ആയിരുന്നു. ബെസ്റ്റ് പ്രിസം മെൻറ്റർ അവാർഡ് നേടിയതും നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപികയായ ജാസ്മിൻ ടീച്ചർക്കായിരുന്നു ബെസ്റ്റ് മെൻറ്റർക്കുള്ള പ്രിസം അവാർഡ് കിട്ടിയത്. ഈ അടുത്ത കാലത്ത് കവതികുളത്ത് നടന്ന അസ്മിയുടെ പ്രിസംത്തിൻ്റെ കയ്യിൽ നടന്ന ഇൻ്റർ സ്കൂൾ ചെസ് ടൂർണമെൻറ്റിലും നമ്മുടെ സ്കൂളിൽ പ്രതികരിച്ച് പങ്കെടുത്ത കുട്ടിക്ക് ഒന്നാം സ്ഥാനം നേടി തിരിച്ചു വരികയുണ്ടായി. ആ പ്രസ്തുത അസ്മി പ്രിസംത്തിൻ്റെ പ്രോഗ്രാമിൽ വെച്ച് ഡ്രിൽ ആൻഡ് പരേഡ് ഫസ്റ്റ് മാർച്ച് പാസ്റ്റിലും രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ മികവിൻ്റെ തിളക്കം ചാർത്തുകയുണ്ടായി. ഈ പറഞ്ഞത് അസ്മി അൽബിറാണല്ലോ. ഇനി കലോത്സവം, സ്കൂൾ കലോത്സവം, സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുകയും ജില്ലാ കലോത്സവത്തിൻ്റെ അറബിക് പോയിൻറ്റ് റിസപ്ഷനിൽ മിൻഹ കെ എന്ന നമ്മുടെ വിദ്യാർത്ഥിനി അറബിക് പോയത്തിൽ എ ഗ്രേഡ് വാങ്ങിക്കൊണ്ട് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് തിരിച്ചെത്തുകയുണ്ടായി. സംസ്ഥാനത്തിലെ യു പി സ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മക്കൾ അവിടെയും ഒന്നാം സ്ഥാനം നേടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മദ്രസയിലെ റേഞ്ച് വിഭാഗ റേഞ്ചിൻ്റെ കയ്യിൽ നടന്ന മുസാബക്ക ഇസ്ലാമിക് ഫെസ്റ്റിലും മത്സരത്തിലും അവിടെ കലാതിലകപ്പട്ടം നേടിയത് നമ്മുടെ സ്കൂളിലെ ആയിഷ സദിനി എന്ന വിദ്യാർത്ഥിയായിരുന്നു. ഇനി 7 ക്ലാസ് കഴിഞ്ഞ് പാസ്സാകുന്ന കുട്ടികളെ എസ് എൽ എസ് സിയിലും പ്ലസ് ടുവിലും റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആ ബാച്ചിൽ നിന്ന് പാസ്സായി പോയ ബാച്ചുകളിൽ 60% കുട്ടികൾക്കും ഫുൾ എ പ്ലസ് കിട്ടുന്നു എന്നുള്ളത് അഭിമാനമായ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 7 ക്ലാസ് പാസ്സായി പോകുന്ന ആ ബാച്ച് ഉണ്ടല്ലോ, ആ ബാച്ച് 10 ക്ലാസ് എത്തുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിൽ 60% കുട്ടികൾക്കും ഫുൾ എ പ്ലസ്. ഈ കുട്ടികൾ പ്ലസ് ടുവിലെത്തുമ്പോഴും 60-65% കുട്ടികൾ എ പ്ലസ്, എല്ലാ വർഷവും നമ്മൾ എ പ്ലസ് നേടിയ കുട്ടികളെ ഇവിടെ ആദരിക്കാറുണ്ട്. ഇങ്ങനെ കലാരംഗത്തും കായിക
ഭൗതിക രംഗത്തും പഠന രംഗത്തും മികവിൻ്റെ തിളക്കം ചാർത്തിക്കൊണ്ടാണ് നമ്മുടെ സ്കൂള് മുന്നോട്ട് പോകുന്നത്. എല്ലാ ക്ലാസ്സുകളിലും പിന്നെ സൗകര്യങ്ങൾ ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ചില സൗകര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അവസാനിപ്പിക്കാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സുകളിലും ബി എസ് എൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ബി എസ് ബ്രോഡ്ബാൻഡോടുള്ള നെറ്റ് കണക്ടി എല്ലാ ക്ലാസ് റൂമിലും എത്തിയിട്ടുണ്ട്. സ്മാർട്ട് ടി വി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ നിലകളിലും പ്രത്യേകം കുട്ടികൾക്ക് വെള്ളത്തിന് സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ശുദ്ധീകരിച്ച വെള്ളത്തിന് സൗകര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ എല്ലാ യു പി സെഷൻ ക്ലാസ്സുകളിലും ദിനപത്രങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ പ്രീ പ്രൈമറി ബ്ലോക്കിൻ്റെ നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ല ഒരു കിഡ്സ് പാർക്കോട് കൂടി നല്ല ഭംഗിയുള്ള ഒരു പ്രീ പ്രൈമറി ബ്ലോക്ക് ഇൻഷാല്ല നമുക്ക് അടുത്ത അധ്യയന വർഷ തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. ഇൻഷാല്ല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം പിന്തുണ നൽകിയ എൻ്റെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ആത്മാർത്ഥമായി ഇതിന് കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ അധ്യാപിക അധ്യാപകന്മാർ, അതുപോലെ തന്നെ മറ്റു നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാ നിലക്കും നിർലോഭ സഹകരണം നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തിനോടൊപ്പം അധ്യാപകർക്കൊപ്പം എന്നോടൊപ്പം കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന പ്രിയങ്കര രക്ഷിതാക്കൾ, കർമ്മോത്സവരായ തദ്ദേശ ഭരണ പഞ്ചായത്തിൻ്റെ മുസാഖ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രഖ്യാപിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താങ്ക് യു സർ. Ladies and gentlemen, get ready to feel happiness in your mind. Darwat English Medium School 13th anniversary celebration going on. This venue is witnessing some historical moments. പ്രിയമുള്ളവരെ, വേദിയിൽ ചില ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. വേദിയിൽ ചില അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്നു. ആദ്യമായി ഈ അക്കാഡമിക്ക് ഈ വർഷത്തിലെ കലാകായിക സാംസ്കാരിക മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി സ്കൂളിലെ മികച്ച ഗ്രൂപ്പായി തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിന് നൽകുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ആദ്യകാല നേതാക്കളിൽപ്പെട്ട പ്രധാനിയായ ബഹുമാനപ്പെട്ട കെ കെ എസ് തങ്ങൾ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഈ അക്കാഡമിക് വർഷത്തിൽ കലാകായിക സാംസ്കാരിക മത്സരങ്ങളിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ചിരിക്കുന്ന മഹ്ഫിൽ ഹൗസിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൂസ ഹാജി കടമ്പോട്ട് അവരെ സാദരം ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി മഹ്ഫിൽ ഹൗസ് പ്രതിനിധികളെയും ക്ഷണിക്കുന്നു. കെ കെ എസ് തങ്ങൾ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ടു മഹ്ഫിൽ ഹൗസ്. ദ ട്രോഫി വിൽ ബി ഗിവൺ ബൈ ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ ഹാജി കടമ്പോട്ട്. സർ പ്ലീസ് വെൽക്കം. നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജർ പദവിയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട എൻ കെ കുഞ്ഞാപ്പൂ സാഹിബ് മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫി ഈ വേദിയിൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഗ്രൂപ്പ് ഗയാൽ ഹൗസ് സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെയും നൽകുന്നതിന് വേണ്ടി മൂസ ഹാജി കടമ്പോട്ട് അവരെയും ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ തിരൂർ സോൺ അസ്മി ഫെസ്റ്റിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി കലാതിലക പട്ടം കരസ്ഥമാക്കിയത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി റസ ഫാത്തിമ ഫ്രം സെക്കൻഡ് എ. സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി റസ ഫാത്തിമ എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി
നമ്മുടെ ഈ വേദിയുടെ അനുഗ്രഹീത സാന്നിധ്യം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ ഐ എം അബ്ദുൽ ഖാദർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ സംസ്ഥാനത്തെ മുഴുവൻ അസ്മി സ്കൂളുകളിൽ നിന്നും മത്സരം നടത്തി പ്രിസം ഇന്റർ സ്കൂൾ ചെസ് ടൂർണമെന്റിൽ വിന്നറായിരിക്കുന്നത് ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മിൻഹ ഫ്രം സെവൻത് എ. അസ്മി പ്രിസം ഇന്റർ സ്കൂൾ ചെസ് ടൂർണമെന്റ് വിന്നർ മിൻഹ കെ എന്ന വിദ്യാർത്ഥിയെ വേദിയിൽ ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ എൻ ഐ എം അബ്ദുൽ ഖാദർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ അസ്മി ലിറ്റിൽ സ്കോളർ എക്സാമിനേഷൻ സ്റ്റേറ്റ് ലെവൽ വിന്നറായിരിക്കുന്നത് ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഫാത്തിമ ഫിസ ടി ടി ഫ്രം എൽ കെ ജി എ വിദ്യാർത്ഥിയെ വേദിയിൽ ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ദൈവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാപ്പുട്ടി തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാത്തിമ ഫിസ ടി ടി ഫ്രം എൽ കെ ജി എ. അടുത്തതായി വേദിയിൽ അസ്മി ലിറ്റിൽ സ്കൂൾ നാഷണൽ ലെവൽ വിന്നറായി ലിറ്റിൽ സ്കോളർ നാഷണൽ ലെവൽ വിന്നറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിഷ ഷെസ്നിൻ ടി ടി. അസ്മി സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ആയിഷ ഷെസ്നിൻ ടി ടി എന്ന വിദ്യാർത്ഥിയെ വേദിയിൽ ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബാപ്പുട്ടി തങ്ങൾ അവരെ സാദരം ക്ഷണിക്കുന്നു. അസ്മി ലിറ്റിൽ സ്കോളർ എക്സാമിനേഷൻ സ്റ്റേറ്റ് ലെവൽ വിന്നർ ഫാത്തിമ ഫിസ ടി ടി ഫ്രം എൽ കെ ജി എ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി തങ്ങൾ സമ്മാനം നിർവഹിക്കുന്നു. അടുത്തതായി വേദിയിൽ നമ്മുടെ സ്കൂളിൽ അഞ്ചു വർഷക്കാലം പഠനം നടത്തി പിന്നീട് 10 മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ പ്രിയ വിദ്യാർത്ഥി ഷാദി മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ വേദിയിൽ ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്മയിൽ സാർ കടമ്പോട്ട് അവരെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ സ്കൂൾ കലോത്സവം മലപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡോടുകൂടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അറബിക് റെസിറ്റേഷൻ മത്സരത്തിൽ മലപ്പുറം സബ് ജില്ലാ തലത്തിൽ എ ഗ്രേഡോടുകൂടെ ഒന്നാം സ്ഥാനവും ജില്ലാ തലത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയ മിൻഹ കെ എന്ന വിദ്യാർത്ഥിയെ വേദിയിൽ ആദരിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി ദൈവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഒ കെ എം കുട്ടി ഉമരി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് സാഹിബ് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ൂടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ചടങ്ങിലെ അധ്യക്ഷൻ
ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റുമായ കെ കെ എസ് ബാപ്പുട്ടി തങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്ത എൻ എ എം അബ്ദുൽ ഖാദർ സാഹിബ്, സ്റ്റേജിൽ സന്നിധായിട്ടുള്ള ഒ കെ കുട്ടി മരി, ഇസ്മായിൽ കടമ്പോട്ട്, കരീം ബാക്കിയാട്ടി, കരീം ബാക്കവി, അഡ്വക്കേറ്റ് കെ മുഹമ്മദ് സലീം, കെ ഇബ്രാഹിം, കുഞ്ഞിമൈതി മാഷ്, അലവിക്കുട്ടി അലവിക്കുട്ടി സാഹിബ്, പ്രിൻസിപ്പൽ നമ്മുടെ സയ്യിദ് മുബഷിർ തങ്ങൾ, മറ്റ് സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, വളരെ അധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ അനുഭൂതി എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ ഒരു അനുഭൂതിയാണ്. കാരണം ഇത് തുടക്കക്കാരിൽ ഒരാൾ ഞാനും തന്നെ, അതിലിനി ബാക്കിയുള്ളത് ഓക്കേങ്കുട്ടും വരിയാണ്. കുഞ്ഞാപ്പു സാഹിബിൻ്റെ പേരിലുള്ള ആ മൊമൻ്റെ കൊടുത്തപ്പോൾ ആ പഴയകാല ഓർമ്മകളിലേക്കാണ് മനസ്സ് പോയത്. അന്ന് 30 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ നമുക്കിവിടെ ഒരു സ്ഥാപനമില്ലായിരുന്നു. അന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായി, സംസ്ഥയും ഒക്കെ പല ആളുകളും അപ്പുറം അപ്പുറം പോയി, അറിയ ഓർമ്മിപ്പിക്കുകയല്ല. അപ്പോൾ അത് അന്ന് നമുക്ക് സ്ഥാപനം വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഉമരി വന്നപ്പോൾ ഞങ്ങൾ 3 പേരുമാണിത് ഓടി നടന്ന് അന്ന് തുടങ്ങി വെച്ചത്. പിന്നെ അവർ ഇന്നും ഉമരി അതിൽ മുന്നിലുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് നമുക്ക് നമ്മുടെ ആശയപരമായും നമ്മുടെ പാരമ്പര്യപരമായിട്ടൊക്കെയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് പൊതുവിദ്യാലയമാണെങ്കിലും ഇനി മറ്റുള്ള അൺഎയ്ഡഡ് സ്ഥാപനമാണെങ്കിലും നമുക്ക് പറ്റിയ നമ്മുടെ പരമ്പരാഗതമായ വിദ്യാഭ്യാസം, പരമ്പരാഗതമായ വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ കഴിയുള്ളൂ. ആ തത്വം വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും പറ്റിയ സ്ഥാപനമാണ് ഇവിടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ദൈവത്തെ സ്കൂള് ഒന്നും കൂടി വളരേണ്ടതുണ്ട്. ഇനിയും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് മറ്റു കാര്യം എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തേണ്ടതുണ്ട്. നമ്മുടെ നാടിന്ന് വളരെയധികം ആപൽക്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടികളെ ലിബറലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും നയിച്ചുവിടുന്ന, തിരിച്ചുവിടുന്ന ശക്തികൾ വളരെയധികം സജീവമായിരിക്കുകയാണ്. പൊതു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും പൊതുയിടങ്ങളൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുണ്ട്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇസ്ലാമിക സംസ്കാരത്തിന് എതിരെയാണ് അവരൊക്കെ വാളുകൊള്ളുന്നത്. നമ്മളിവിടെ ചിട്ടയോടു കൂടി, അച്ചടക്കത്തോടു കൂടി ആരെയും ബുദ്ധിമുട്ടിക്കാതെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. നമ്മൾ നേരായ മാർഗത്തിൽ പോകുമ്പോൾ അപ്പുറത്തുള്ള ദുശക്തികളാണ് ഇതൊക്കെ നമ്മൾക്കെതിരെ ശക്തമായി പല ആയുധങ്ങൾ ഉപയോഗിച്ച്, ആയുധങ്ങളെന്ന് പറയുമ്പോൾ പ്രചണ്ഡമായ മാധ്യമ പ്രചരണങ്ങളും ഒക്കെ എന്തും അത് അവർ നമ്മൾക്ക് വേണ്ടി വലിച്ചിടുകയാണ്. അതിനുവേണ്ി ശ്രമിക്കുന്നത് അവരാണ്. അതിന് മയക്കുമരുന്ന് ഉപയോഗിക്കും, നമ്മളെ ഭിന്നിപ്പ് ഉപയോഗിക്കും, നമ്മൾ പരസ്പരം കളിച്ചു കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കും. അതിവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും സാന്ദ്രമായി പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനൊക്കെ നമ്മൾ വശമതിലാവാതെ ഐക്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. മദ്രസ സമ്പ്രദായം നിലനിർത്തേണ്ടതുണ്ട്. അതിനൊക്കെ പോരലേൽപ്പിക്കാതെ മദ്രസയും സ്കൂളും ഒക്കെ വേണം എന്നുള്ള ആ ചിന്തയോടു കൂടി തന്നെ നമുക്ക് ഇവിടെ പഠിപ്പിക്കേണ്ടതുണ്ട്. സമസ്തയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസം തന്നെ വേണം, അതും നിർബന്ധമാണ്. ആ നിലയ്ക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതൊന്നുമില്ലെങ്കിൽ, ഉമറ മൂലമ ബന്ധം നിലയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പോക്കായിരിക്കും. ഒന്നും കൂടി സാന്ത്വനമായി പറയണം. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോവാൻ, ഇസ്ലാമിക സംസ്കാരം നിലനിർത്താൻ, അതിന് ഒരു പരിധി തീർക്കാനൊക്കെ സമസ്തയെപ്പോലുള്ള സംഘടനകൾ ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ സമസ്തയുടെ കാര്യം പറയാൻ കാരണം, ഇത് സമസ്തയുടെ ആദർശത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇത് തുടങ്ങുമ്പോഴും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതുതന്നെയായിരുന്നു. സമസ്തയ്ക്ക് നമ്മുടെ ആശയങ്ങൾക്ക് അനുകൂലമായ, അതിനെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന സ്ഥാപനം വേണം. അതുവഴി നമുക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് നല്ല ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായവും വേണമെന്നുള്ള രീതിയിൽ തുടങ്ങിയ സ്ഥാപനം തന്നെ ഇന്നും അതിൻ്റെ ആ നേരായ മാർഗത്തിലൂടെ തന്നെയാണ് അത് സഞ്ചരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇത് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരത്തേക്ക്
പോവട്ടെ എന്ന് ആത്മാർത്ഥമായി പറിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയരേ, കുറഞ്ഞ വാക്കിലുള്ള അല്പം ചില ആശംസാ പ്രസംഗങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വേദിയിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. വേദിയിൽ കുറഞ്ഞ വാക്കിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ദഅവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട OKM കുട്ടി ഉമരി സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ ബാബുട്ടി തങ്ങൾ അവർകളെ, നമ്മുടെ വിശിഷ്ടാതിരി സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കമ്മിറ്റി ചെയർമാനും കൂടിയായ ഡോക്ടർ എൻ എ അബ്ദുൽ ഖാദർ സാഹിബ് അവർകളെ, ഉദ്ഘാടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ സാഹിബ്, ദേവത എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാരവാഹികളും നേതാക്കളുമായ വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ദേവത് സ്കൂളിൻ്റെ 30-ാമത്തെ വാർഷികം ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. 1993 സമാരംഭം കുറിച്ച ഈ സ്ഥാപനം 95-ഓടുകൂടി ഇപ്പോൾ നിലകൊള്ളുന്ന ഈ പൂക്കുന്നിലേക്ക് മാറ്റപ്പെടുകയും അവിടെ നിന്നിങ്ങോട്ട് പുരോഗതിയുടെ ഓരോ താളുകൾ മറിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഉത്കൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ പൊന്മള പഞ്ചായത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ അഭിമാന സ്ഥാപനമായി സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് കാര്യമായ പുരോഗതി പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലുള്ള തലമുറ പരിശോധിക്കുമ്പോൾ 30 വർഷം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ ഇന്നും ഇതിൻ്റെ വലിയ സ്നേഹികളും വലിയ ഒത്താശക്കാരും വലിയ പ്രവർത്തകരുമായി അന്നേ നിലക്കുള്ള ബന്ധം വളരെ ഉറപ്പോട് ശക്തിയായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഇതിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഇതിൻ്റെ ആ അക്കാദമികമായും ഭൗതികമായും ഒക്കെയുള്ള ആ പുരോഗതിയെക്കുറിച്ച് സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ എല്ലാ നിരക്കുള്ള പിന്തുണയും എല്ലാ നിരക്കുമുള്ള ഒരു പ്രോത്സാഹനവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ സ്ഥാപനത്തിന് ഒരുപാട് ഉയരേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റ് ഉപവിഭാഗങ്ങളായിട്ട് ഇതിൻ്റെ ഹയർ ഭാഗങ്ങളായിട്ട് സ്ഥാപനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെയും അതുപോലെ പ്രബോധനത്തിനെയും ഒക്കെ ഒതുങ്ങുന്ന രൂപത്തിലുള്ള വേറെയും സംരംഭങ്ങൾ ഇതിൻ്റെ കീഴിൽ ആരംഭിക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള നല്ല സന്നദ്ധതയും അതിനൊക്കെയുള്ള ഒരു നല്ല ഒരു തയ്യാറെടുപ്പുമുള്ള നല്ലൊരു കമ്മിറ്റിയും ഇവിടെയുണ്ട്. അതോടൊപ്പം അതിനൊക്കെ പുറകോട്ട് അതിനൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയ അധ്യാപക സമൂഹവും രക്ഷിതാക്കളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിൻ്റെ പുരോഗതി തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചുരുങ്ങിയ വാക്കിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ദഅവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെടി കരീം ബാക്കവി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിൽ ഫായിസീന ബിറള്ളാഹി മാ ബഅദ്. ഈ മഹത്തായ സ്റ്റേജിലുള്ള വിശിഷ്ടാതികളെ, മറ്റേ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റൊരു ആശംസാ പ്രസംഗത്തിന് വേണ്ടി ദഅവത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ മുഹമ്മദ് സലീം സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദഅവത്ത് സ്കൂൾ
ഒരു മഹത്തായ ആശയത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയിലുള്ള ബഹുമാനായ തങ്ങൾ, സ്മൈൽക്ക, ഓക്കേൻകുട്ടി ഉമ്പരി, അതുപോലെ നമ്മുടെ കുഞ്ഞുവൈദ്യ മാഷ്, ബാക്കുവി പോലത്തെ പേരെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ജീവിക്കുന്ന ഒരു വിജയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന ഈ സ്ഥാപനം നമുക്ക് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ വലിയ ഒരു സ്ഥാപനമായി വളരണം, ഒരു ഹൈസ്കൂൾ വിഭാഗം, അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് നടത്തുന്ന ഒരു പോളിടെക്നിക് പോലത്തെ ഒരു സ്ഥാപനം കൂടി നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ ആസ്മി, അതുപോലെ അൽബിർ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നിരുന്നാലും ഭൗതിക വിദ്യാഭ്യാസം കൂടെ നൽകുന്ന ഈ വലിയ ഒരു മഹത്തായ സ്ഥാപനമായി നമുക്കിത് വളർത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ വരും കാലഘട്ടത്തിൽ നമുക്ക് അനുകൂല സാഹചര്യമായാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തും. അതുപോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് നടത്തുന്ന ഒരു കുട്ടികൾക്ക് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുള്ള പോളിടെക്നിക് പോലത്തെ സ്ഥാപനം കൂടി കൊണ്ടുവന്നുകൊണ്ട് ഈ ദൈവത്ത് സ്ഥാപനത്തെ വലിയ സ്ഥാപനമായി ഉയർത്താനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം നമ്മുടെ വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ്. ഈ റിസൾട്ട് നമുക്ക് നാളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ചുരുങ്ങിയ വാക്കിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ദേവത് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി കെ ഇബ്രാഹിം അവരെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച ഡോക്ടർ അബ്ദുൽ ഖാദർ സാഹിബ് അവരെ, ദേവത് സൊസൈറ്റി സാരഥികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നാം വളരെ മഹത്തായ ഒരു സംഗമത്തിലാണ് നിലകൊള്ളുന്നത്. 30 വർഷക്കാലം മുമ്പ് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ അന്നത്തെ പ്രഗത്ഭരായ ഇതിൻ്റെ നേതാക്കൾക്കുണ്ടായിരുന്ന ഒരു ഉദ്ദേശം, ഭൗതിക വിദ്യാഭ്യാസം വളരെ കുത്തഴിഞ്ഞ ഒരു സമയത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സ്കൂളുകളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് ഇത് തുടക്കം കുറിക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ മക്കളുടെ വിദ്യാർത്ഥികൾ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ച ഈ സ്ഥാപനം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇൻഷാഅള്ളാ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒരുപാട് രംഗത്ത് ഉയരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്ന് എന്നെ മുൻ പ്രാസംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതെല്ലാം വാസ്തവും സത്യവും തന്നെയാണ്. ഇൻഷാഅള്ളാ ഇത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഇതിൻ്റെ കെട്ടുറപ്പിനു വേണ്ടി നമ്മുടെ എല്ലാ വിദ്യാർത്ഥി മക്കളെയും ഇതിൽ പഠിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിട്ടും ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ ചുരുങ്ങിയ വാക്കിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ദേവത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മെമ്പറും മുൻകാല സെക്രട്ടറി കൂടിയായിരുന്ന പി കുഞ്ഞുമൈദീൻ മാസ്റ്ററെ സാദരം ക്ഷണിക്കുന്നു. ഈ വലിയ വേളയിൽ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. നിങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം അശ്രാന്ത പരിശ്രമം നടത്തുകയും സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഈ സദസ്സിന് നന്ദി ഓതുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ദേവത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ കെ പി അബ്ദുള്ളകുട്ടി സാറെ സാദരം ക്ഷണിക്കുന്നു. ഇനി ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ല. എല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാടി. കാര്യങ്ങളൊക്കെ ഇവിടെ മുൻ പ്രസംഗങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അധ്യാപകർ, എല്ലാവരും ഈ പരിപാടി കഴിയുന്നത് വരെ വളരെ ഭംഗിയായി ഇതോട് സഹകരിച്ച് ഇത് വിജയിപ്പിച്ചതോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്ന് അവശേഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാമി.